ഇടുക്കി എഴുകുംവയലിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അനുവദിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. അടിയന്തര ഘട്ടങ്ങളിൽ പോലും ചികിത്സാ ആവശ്യങ്ങൾക്ക് 15 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. എഴുകുംവയൽ നിവാസികൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കണമെങ്കിൽ 15 കിലോമീറ്ററിലധികം യാത്ര ചെയ്യണം. ഇരട്ടയാർ, നെടുങ്കണ്ടം പഞ്ചായത്തുകളിൽപ്പെട്ട പച്ചടി, തൂവൽ, കൗണ്ടി, പുത്തൻപാലം, ഈട്ടിത്തൊപ്പ്, ഇരട്ടയാർ നോർത്ത്, പള്ളിക്കവല എന്നീ ചെറുഗ്രാമങ്ങളുടെ സംഗമസ്ഥലമാണ് എഴുകുംവയൽ. ഈ മേഖലയിലെ ആയിരക്കണക്കിന് ആളുകൾ അത്യാവശ്യ ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കണമെങ്കിൽ നെടുങ്കണ്ടത്തോ കട്ടപ്പനയിലോ പോകേണ്ട ഗതികേടാണ് നിലവിൽ നിൽക്കുന്നത്. ഒരു പഞ്ചായത്തിന് ഒന്ന് എന്നുള്ള രീതിയിൽ അനുവദിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നെടുങ്കണ്ടം പഞ്ചായത്തിൽ നിലവിലില്ല. നെടുങ്കണ്ടം പഞ്ചായത്തിൽ പ്രവർത്തിക്കേണ്ടിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നിലവിൽ പാമ്പാടുംപാറ പഞ്ചായത്തിൽപ്പെട്ട മുണ്ടേരിമയിലാണ് പ്രവർത്തിക്കുന്നത്. അധികൃതർ, ആരോഗ്യവകുപ്പ് അധികൃതർ അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെട്ട് എഴുകുംവയൽ കേന്ദ്രമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആരംഭിക്കണം. ഇടത്തരക്കാരും സാമ്പത്തികമായി ഏറെ പിന്നിൽ നിൽക്കുന്നവരും അധിവസിക്കുന്ന എഴുകുംവയലിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്ന മട്ടില്ല. യാത്രാ സൗകര്യങ്ങളും ഏറെ പരിമിതമായ പ്രദേശമാണിത്. അധികൃതരുടെ ഭാഗത്തുനിന്നും അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി. പ്രളയത്തിൽ തകർന്ന തെന്മല ഓലപ്പാറ ചപ്പാത്ത് നവീകരിച്ചിട്ടില്ല. നിരവധി വാഹനങ്ങളാണ് അപകടത്തിലായ ചപ്പാത്തിലൂടെ കടന്നുപോകുന്നത്. ഓലപ്പാറ പട്ടികജാതി കോളനിയിലെ 80 കുടുംബങ്ങളാണ് മറുകരയെത്താൻ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഈ ചപ്പാത്തിനെ ആശ്രയിക്കുന്നത്. കഴിഞ്ഞ പ്രളയത്തിലാണ് കോളനിയിലേക്ക് വനംവകുപ്പ് നിർമ്മിച്ചു നൽകിയ ചപ്പാത്ത് തകർന്നത്. ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ കൈവരികൾ തകർന്നു. അപ്രോച്ച് റോഡിലെ പാറ ഇളകി കോൺക്രീറ്റ് തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ്. പ്രധാന പാതയിൽ നിന്നും കോളനിയിലേക്ക് എത്താനുള്ള ഏക മാർഗമാണിത്. ചപ്പാത്ത് നവീകരിക്കണമെന്ന ആവശ്യം വനംവകുപ്പ് ചെവിക്കൊള്ളുന്നില്ല എന്നാണ് പരാതി. രണ്ട് സൈഡും കല്ലുകെട്ടിക്കൊണ്ട് സെൻട്രൽ മണ്ണിട്ടതുകൊണ്ട് ആ മണ്ണ് മൊത്തം കുത്തിയൊലിച്ച് പോയി. ഇപ്പം അത് ആ മണ്ണ മൊത്തം പൊള്ളയായിട്ട് നിൽക്കുക. അതാ ആ ചപ്പാത്ത് പൊള്ളയായിട്ടിരിക്കുക. അതിൻ്റെ മണ്ടയിൽ കൂടെ ഇപ്പോൾ ലോഡ് വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏത് സമയത്ത് കോളനി പ്രദേശങ്ങളിൽ ഒരു വണ്ടിക്കകത്ത് ജനങ്ങൾ പൊടി കുട്ടികളെ പൊട്ടി പൊടി കുഞ്ഞുങ്ങളെ അവിടെ സ്കൂളിൽ പോകാനുള്ള വണ്ടികളും ഇതെല്ലാം ഈ വണ്ടിക്കകത്ത് കയറി പോകുമ്പോൾ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ അത് ഏറ്റവും വലിയൊരു നാശനഷ്ടമൊക്കെ അവിടെ ഉണ്ടാകും. MLA PS സുപാൽ സ്ഥലത്ത് സന്ദർശനം നടത്തിയിരുന്നു. വനംവകുപ്പിനോട് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ MLA നിർദ്ദേശിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ചപ്പാത്തിന്റെ ഉയരം വർദ്ധിപ്പിച്ചാൽ മാത്രമേ പ്രളയത്തെ അതിജീവിക്കാനാകൂവെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 പുനലൂർ. ഒരു പുലിക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയ ഗ്രാമത്തിലെ ആളുകൾ ഭീതിയിൽ നിൽക്കുകയാണ്. പാലക്കാട് ഉമ്മിനിയിലാണ് നേരത്തെ പുലിക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത്. തള്ളപ്പുലി ഈ കുട്ടികളെ തേടിയെത്തുമോ എന്നുള്ള ഭയത്തിലാണ് ജനങ്ങൾ. ഈ തള്ളപ്പുലിയെ പിടികൂടാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഇതിനായി പുലി പ്രസവിച്ചു കിടന്ന പഴയ കെട്ടിടത്തിൽ പുലിക്കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും അതിലേക്ക് പുലി എത്തിയിട്ടില്ല. പുലിക്കുഞ്ഞുങ്ങളെ പാലക്കാട് DF ഓഫീസിൽ പരിചരിച്ചു വരികയാണ്. ഇന്നലെ 2 പുലിക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയ ഉമ്മിണിയിലാണ് തള്ളപ്പുലിയെ പിടികൂടാൻ പുലിക്കൂട് സ്ഥാപിച്ചത്. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടതിനാൽ തള്ളപ്പുലി എത്തുമെന്ന പ്രതീക്ഷയിലാണ് കൂട് സ്ഥാപിച്ചത്. ഇതിന് സമീപത്തായി ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. നാട്ടുകാർ ഭീതിയിലാണ്. പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടത് നോക്കാൻ പോകുന്ന സമയത്ത് ഞാനുള്ളിൽ അന്നീ പട്ടിയെ പോറ്റി അന്നീ ഇണ്ടി പോട്ടെ എന്നിട്ട് ഉള്ളിൽ കിടക്കാൻ പറഞ്ഞ് ഞാൻ ജനൽ കൂട്ടി നോക്കി. ജനൽ കൂട്ടി 5 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഈ പുലി ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന് എന്നെ നോക്കാതെ ഞാൻ സൈറ്റിൽ നിന്നുകൊണ്ട് എന്നെ കണ്ടിട്ടില്ലത്. അത് നേരെ അങ്ങോട്ട് പോയി. ഇതുവരെ ഞങ്ങൾ ഇത്രയും വർഷങ്ങളായി ഇവിടെ വരാൻ തുടങ്ങി. പുലി ശല്യേ ഇല്ല. 10 ദിവസത്തോളം പ്രായമുള്ള പുലിക്കുഞ്ഞുങ്ങളെയാണ് ഇന്നലെ ഉമ്മിണിയിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ നിന്നും കണ്ടെത്തിയത്. പുലിക്കുഞ്ഞുങ്ങളെ വനംവകുപ്പ് ഓഫീസിലേക്ക് മാറ്റി ആവശ്യമായ പരിചരണം നൽകുന്നുണ്ട്. തള്ളപ്പുലിയെ പിടികൂടി ഇവയെ കാട്ടിലേക്ക് വിടാനാണ് വനംവകുപ്പിന്റെ ശ്രമം. ന്യൂസ് 18 പാലക്കാട്. കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഭയന്ന് കഴിയുകയാണ് കോതമംഗലം സത്രപ്പടിയിലുള്ളവർ. കഴിഞ്ഞ രാത്രി എത്തിയ 6 ആനകളുടെ സംഘം റബ്ബർ മരങ്ങളും ഷെഡും നശിപ്പിച്ചു. കുട്ടമ്പുഴ സത്രപ്പടിയിൽ കഴിഞ്ഞ രാത്രി 6 ആനകളുടെ കൂട്ടമാണ് എത്തിയത്. സത്രപ്പടിയിലെ മാമ്പിള്ളി, അറമ്പൻകുടി എന്നിവിടങ്ങളിലെ റബ്ബർ തോട്ടങ്ങളാണ് നശിപ്പിച്ചത്. വലുതും ചെറുതുമായ റബ്ബർ മരങ്ങളും തോട്ടത്തിലുണ്ടായിരുന്ന ഷെഡും തകർത്തു. കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാനക്കൂട്ടം പരിസരത്ത് വന്നുപോകുന്നുണ്ട്. ഭയത്തോടെയാണ് ടാപ്പിംഗിനായി തൊഴിലാളികൾ തോട്ടത്തിലെത്തുന്നത്. ഞാൻ രാവിലെ ഞാനിവിടെ മാമ്പിള്ളിയിലെ എസ്റ്റേറ്റിൽ പണിയെടുക്കാൻ തുടങ്ങി കുറേ വർഷങ്ങളായി. 6 വർഷത്തിന് ശേഷമാണ് ഇവിടുന്ന് ആനേനെ ഓടിച്ചു വിട്ടിട്ടാണ് ഞാൻ ഇവിടെ തൊഴിലെടുക്കാൻ പോണത്.
ഇന്നലെ ഇവിടെ ഒരു കെട്ടർ നിന്ന ഭാഗമാണ് നിങ്ങൾ ഈ ബാക്കി കാണുന്നത്. അവിടെ ഒരു കെട്ടറുമില്ല, കന്നാസില്ല, കത്തിയില്ല. എൻ്റെ ഇന്ന് തൊഴിലും പോയി. ഇവിടെ ഇരിക്കുന്ന അയൽക്കാരല്ലാണ്ട് ഞങ്ങൾ തൊട്ട് മക്കപ്പുഴ കോളനി താമസിക്കുന്ന നിവാസികളാണ്. പേടിച്ചിട്ട് വിറച്ച് കിടക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. രണ്ട് കുഞ്ഞും ഇപ്പം ഇന്നലെ ആ കൊമ്പം ഉണ്ടായിരുന്ന ഞങ്ങൾ ഇന്നലെ തട്ടിക്കളഞ്ഞാൽ അതുപോലത്തെ അവസ്ഥയായിട്ടുണ്ട്. ഇപ്പം ഇവിടെ ജീവിച്ചിട്ട് കിടക്കാൻ പറ്റുന്ന അവസ്ഥയല്ല അത്. ട്രെഞ്ചും ഫെൻസിങ്ങും നിർമ്മിക്കാനും കൂടുതൽ വാച്ചർമാരെ നിയമിക്കാനും അധികൃതർ തയ്യാറാകണമെന്ന് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KSEB പറഞ്ഞു. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കർഷകർക്ക് കൃഷിയിടങ്ങളിലേക്ക് പോയി കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ കൃഷി ചെയ്ത് അതിന് വിളവെടുക്കാനോ കൃഷി പറ്റാത്തൊരു സാഹചര്യം നിലവിൽ ഇപ്പോൾ കാട്ടാനയും മറ്റു വന്യമൃഗങ്ങളുമായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. സർക്കാരിന് മുമ്പിൽ പല പ്രാവശ്യം ഞങ്ങളിത് പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ട്രെഞ്ചോ ഫെൻസിങ്ങോ സംവിധാനങ്ങളോ എടുത്തി വാച്ചർമാരുടെ എണ്ണം കൂട്ടിക്കൊണ്ട് ഇവരെ സംരക്ഷിക്കാനുള്ള നടപടി, കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് പെട്ടെന്ന് ഉണ്ടായില്ലെങ്കിൽ ഇവിടുത്തെ കൃഷി അവസാനിപ്പിക്കേണ്ട ഒരു ഗതിയിലേക്കാണ് കർഷകർ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. കാട്ടാനക്കൂട്ടം വീണ്ടും എത്തുമെന്ന ആശങ്കയിലാണ് ഇവിടെയുള്ളവർ. ന്യൂസ് 18 കോതമംഗലം. കണ്ണൂർ പാനൂർ മേഖലയിൽ തെരുവ് നായ്ക്കൾ വൈറസ് ബാധയേറ്റ് കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു. കനേൻ ഡിസ്റ്റംബർ, കനേൻ പാർവോ എന്നീ മാരക വൈറസുകളാണ് നായകളിൽ അതിവേഗം പടരുന്നത്. കണ്ണൂർ ജില്ലയിലെ പന്നിനൂർ, ചമ്പാട്, ചൊക്ലി എന്നീ പ്രദേശങ്ങളിലാണ് തെരുവുനായ്ക്കളിൽ വൈറസ് ബാധ രൂക്ഷമായിട്ടുള്ളത്. തെരുവുനായ്ക്കളിൽ നിന്ന് വളർത്തുനായ്ക്കളിലേക്ക് അസുഖം പടരുമോ എന്ന ആശങ്കയും വ്യാപകമാണ്. നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, വെറ്ററിനറി വിഭാഗവും പഞ്ചായത്തും വേണ്ടത്ര നടപടികൾ എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ മറ്റൊന്നുമില്ല, ഈ രോഗം മറ്റു വളർത്തു മൃഗങ്ങളിലേക്കോ അല്ലെങ്കിൽ മനുഷ്യരിലേക്കോ പകരുമോ എന്നതിൽ പകരാതിരിക്കാനുള്ള വഴി എന്താണ്, എന്തെല്ലാം മുൻകരുതൽ എടുക്കണം, ഇതിൻ്റെ അനന്തര ഫലങ്ങൾ എന്താണ്, എന്താണ് മറ്റു ജീവികളിലേക്ക് ഇത് മാറി വരിക, അങ്ങനെയുള്ളൊരു പഠനം നടത്തിയതായിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ജനങ്ങളോട് സംസാരിച്ചതായിട്ടോ ജനങ്ങളെ ബോധവൽക്കരിച്ചതായിട്ടോ ഒന്നുമില്ല. ക്ഷീരകർഷകരുണ്ട്, അവരോടെങ്കിലും ആ ഒരു മുൻകരുതൽ എടുക്കണമെങ്കിൽ അത് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാക്സിനേറ്റ് ചെയ്യുകയല്ലാതെ ഈ രോഗബാധ തടയാൻ മറ്റു വഴികളില്ല. അതുകൊണ്ട് തന്നെ വളർത്തുനായ്ക്കൾക്ക് വാക്സിനേഷൻ നടപടികൾ ആരംഭിക്കണമെന്ന് വെറ്റിനറി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇതിനൊരു പ്രതിരോധ മാർഗം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് പെറ്റ് ഓണേഴ്സ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡോഗ്സ് വാക്സിനേറ്റഡ് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ ചെയ്യുക. മാക്സിമം പുറത്തുള്ള നായ്ക്കളുമായിട്ട് ഇടപഴകുന്ന സാഹചര്യം ഒഴിവാക്കുക. ചിലയിടങ്ങളിൽ പൂച്ചകളും ചാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് വൈറസ് ബാധ മൂലമാണോ എന്ന് വ്യക്തമായിട്ടില്ല. ന്യൂസ് 18 കണ്ണൂർ. ടൂറിസം ഭൂപടത്തിൽ കോഴിക്കോട് കുറ്റ്യാടി ചുരം കൂടി ഉൾപ്പെടുത്താൻ നടപടി തുടങ്ങി. ആദ്യഘട്ടമായി ജനകീയ ശുചീകരണം നടത്തി. വനംവകുപ്പ് ജീവനക്കാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒപ്പം ചേർന്നു. കുറ്റ്യാടി ചുരത്തിൽ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു തുടങ്ങി. കാവിലുംപാറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തികൾ ആദ്യഘട്ടത്തിൽ നടത്തി. ചുരത്തിന്റെ 1-ാം വളവ് മുതൽ 11-ാം വളവ് വരെ ജനകീയ ശുചീകരണം നടത്തി. വനംവകുപ്പ് ജീവനക്കാരും ഫയർഫോഴ്സ് ജീവനക്കാരും പങ്കാളികളായി. പക്രന്തളം ചുരം ഒരു ടൂറിസ്റ്റ് പോയിന്റായി മാറ്റുന്നതിനുള്ള മാസ്റ്റർ പ്ലാൻ കാവിൽപാറ ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കി ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുണ്ട്. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനും ജനസൗഹൃദമാക്കി ഈ പ്രദേശത്തെ മാറ്റുന്നതിനും സമ്പൂർണമായി തന്നെ ഈ പ്രദേശം ശുചീകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി പക്രന്തളം ചുരവും അതിൻ്റെ സമീപ പ്രദേശത്തുള്ള പ്രകൃതി രമണീയമായ മലനിരകളും മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കരിങ്ങാട്, കൊരണപ്പാറ തുടങ്ങിയ സ്ഥലങ്ങൾ കൂടി ഉൾപ്പെടുത്തി പ്രത്യേക ടൂറിസ്റ്റ് പാക്കേജിനായും ആലോചനകൾ ആരംഭിച്ചിട്ടുണ്ട്. വയനാടൻ മലനിരകളോട് തൊട്ടുനിൽക്കുന്ന പക്രന്തളം എന്നറിയപ്പെടുന്ന കുറ്റ്യാടി ചുരത്തിൽ നിരവധി സഞ്ചാരികളാണ് എത്താറുള്ളത്. ന്യൂസ് 18 കുറ്റ്യാടി. കാസർഗോഡ് ചെറുവത്തൂർ വീരമലക്കുന്നിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പദ്ധതി പ്രദേശം കളക്ടർ സ്വാഗത് ആർ ഭണ്ഡാരിയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. ജില്ലയുടെ ചരിത്രവും കലയും സംസ്കാരവും ഒരു കുടക്കീഴിൽ കോർത്തിണക്കി ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ രേഖപ്പെടുത്താനുള്ള പദ്ധതിയാണ് വീരമലയിൽ വിഭാവനം ചെയ്യുന്നത്. പദ്ധതി പ്രദേശം നേരിൽ കണ്ട് വിലയിരുത്താനാണ് കളക്ടർ സന്ദർശനം നടത്തിയത്. വനം റവന്യൂ വകുപ്പുകളുടെ അധീനതയിലാണ് പദ്ധതി പ്രദേശമുള്ളത്. വനവകുപ്പിന് കീഴിലുള്ള 44 ഏക്കർ സ്ഥലത്ത് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കും. റവന്യൂ വകുപ്പിന് കീഴിലുള്ള 10 ഏക്കർ ഭൂമിയിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും. രണ്ടു വകുപ്പുകളെയും ഏകോപിപ്പിച്ച് ജനകീയ പങ്കാളിത്തത്തോടെ പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. എം രാജഗോപാലൻ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, വൈസ് പ്രസിഡന്റ് PV രാഘവൻ, ആർക്കിടെക്ട് മധുകുമാർ, ടൂറിസം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് 18 ചെറുവത്തൂർ.
കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് നഗരസഭാ കൗൺസിലർമാർ KSEB ഓഫീസിലെത്തി. മുന്നറിയിപ്പില്ലാതെയാണ് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുള്ള വൈദ്യുതി ബില്ലിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചത്. വൈദ്യുതി ബില്ലിൽ 10,000 രൂപയുടെ കുടിശ്ശിക വന്നതിനെ തുടർന്നാണ് KSEB ഫ്യൂസ് ഊരിയത്. ഇതു സംബന്ധിച്ച് നഗരസഭാ യോഗത്തിൽ ചർച്ചയായി. തുകയടയ്ക്കാൻ നടപടി സ്വീകരിച്ചതിനിടയിലാണ് KSEB നടപടിയെന്നും നഗരസഭാ അധ്യക്ഷ CT ഫാത്തിമ സുഹ്റാബി പറഞ്ഞു. എന്നാൽ ബിൽ തുകയിൽ കുടിശ്ശിക വന്നതിനാൽ സാധാരണ നടപടിയുടെ ഭാഗമാണ് കണക്ഷൻ വിച്ഛേദിച്ചതെന്ന് KSEB ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൊച്ചിയിൽ സിറ്റി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളിൽ പകുതിയിലേറെയും സർവീസ് അവസാനിപ്പിച്ചു. അമിത നികുതി ഭാരവും വരുമാനം കുറഞ്ഞതുമാണ് പ്രതിസന്ധിക്ക് കാരണം. വരും ദിവസങ്ങളിൽ സർവീസ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കൂടുതൽ ബസ്സുകൾ. ലോക്ഡൌൺ സൃഷ്ടിച്ച പ്രതിസന്ധി മൂലം കൊച്ചി നഗരത്തിൽ സർവീസ് നടത്തിയിരുന്ന ഒന്നും രണ്ടുമല്ല 300-ലധികം ബസ് സർവീസുകളാണ് ഇപ്പോൾ സർവീസ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതുമൂലം സാധാരണ ജനങ്ങളാണ് ഏറെ ദുരിതമനുഭവിക്കുന്നത്. ലോക്ക്ഡൌണിന് മുമ്പ് 640 സിറ്റി സർവീസ് ബസ്സുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 260 മാത്രം. ലോക്ക്ഡൌൺ പിൻവലിച്ച ശേഷം സ്വകാര്യ സിറ്റി ബസ്സുകൾ 370 വരെ എത്തിയിരുന്നെങ്കിലും പിന്നീട് 260 കുറഞ്ഞു. വരുമാനക്കുറവും നികുതിഭാരവും മൂലം നഷ്ടത്തിൽ സർവീസ് നടത്തിയ ബസ്സുകളാണ് നിരത്തിൽ നിന്നും പിൻവാങ്ങിയത്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ബസ് പിടിച്ചു കഴിഞ്ഞാൽ 7,500 ഈ ടാക്സ് അടയ്ക്കാതെ ഓടിയതിൻ്റെ ഫൈനും, അതുകൂടാതെ ടാക്സ് സമയത്ത് അടയ്ക്കാത്ത കാരണത്താൽ അതിനുള്ള ഒരു ഇൻട്രസ്റ്റും കൂടി വരും, ഒരു ഭീമമായ തുക എല്ലാം കൂടി വരും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ബസ്സുകൾ ഇപ്പം ജി ഫോമിൽ വിഡ്രോ ചെയ്ത് ഓടിയ ബസ്സുകൾ ടാക്സ് അടയ്ക്കാനുള്ള പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് പലരും റോഡിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഒരു കണ്ടീഷൻ. പ്രധാന റൂട്ടുകളിൽ ബസ്സുകളുടെ എണ്ണം കുറഞ്ഞതോടെ യാത്രാ ദുരിതം ഇരട്ടിയായി. ഒന്നോ രണ്ടോ ബസ് മാത്രം സർവീസ് നടത്തിയിരുന്ന പല റൂട്ടുകളിലും ഇപ്പോൾ ബസ് സർവീസേ ഇല്ല. ഇതോടെ നഗരത്തിലെ പൊതുഗതാഗത സംവിധാനം ഗുരുതര പ്രതിസന്ധി നേരിടുകയാണ്. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി. 2018 പ്രളയകാലത്ത് കുട്ടനാട്ടിലെ തലവടിയിൽ കയറിക്കിടക്കാൻ ഒരു വീടില്ലാതെ വരുന്ന അഭിഷേക് എന്ന 10-വയസ്സുകാരന് സ്വന്തമായൊരു വീട് ഉയരുകയാണ്. ന്യൂസ് 18 വാർത്ത ശ്രദ്ധയിൽപ്പെട്ട കൂടപ്പിറപ്പ് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് അഭിഷേകിന് വീട് വെച്ച് നൽകുന്നത്. പ്രളയം സർവസ്വവും തകർത്ത കാലത്താണ് ഞങ്ങൾ 10-വയസ്സുകാരൻ അഭിഷേകിനെ കുട്ടനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. കയറിക്കിടക്കാനൊരു വീടില്ലാതെ പുസ്തകങ്ങൾ പോലും നഷ്ടപ്പെട്ട് ആ കുഞ്ഞ് കേരള മനസാക്ഷിക്ക് മുന്നിൽ കണ്ണീരോടെ നിന്നു. മകന്റെ കണ്ണീരിന് മുന്നിൽ നിസ്സഹായരായ രക്ഷകർത്താക്കൾ. മാസം 1-2 പണി കിട്ടുന്നു, കാറ്ററിംഗിന്റെ ആറോടെ പണിക്ക് പോവാണ്. അഭിഷേകിനായി സുമനസുകളുടെ സഹായം ഞങ്ങളും അഭ്യർത്ഥിച്ചു. ഒടുവിൽ ആ കണ്ണുനീര് തുടക്കപ്പെടുകയാണ്. കണ്ണീരോടെ ഒരു വീടിനെ കുറിച്ച് അഭിഷേക് എന്ന ആ കുട്ടി, അഭിഷേകാണിത്, അഭിഷേക് അന്ന് നമ്മളോട് പറഞ്ഞു എനിക്കൊരു വീട് വേണം എന്നുള്ളതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. എന്തായാലും അഭിഷേകിൻ്റെ ആ സ്വപ്നത്തിലേക്ക് നമ്മുടെ വാർത്ത എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ നിമിഷം. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട കൂടപ്പിറപ്പ് ചാരിറ്റബിൾ സൊസൈറ്റി അഭിഷേകിനായി വീട് നിർമ്മിച്ച് നൽകുകയാണ്. ഈ വീഡിയോ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങളുടെ കൂടപ്പിറപ്പിലുള്ള അംഗങ്ങളെല്ലാം പരസ്പരം ചർച്ച ചെയ്യുകയും നമുക്ക് ആ വീട് വേറെ ആരും ഏറ്റെടുത്തില്ലെങ്കിൽ നമുക്കത് ഏറ്റെടുത്ത് പൂർത്തീകരിച്ചു കൊടുക്കണം എന്നുള്ളൊരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തായിരുന്നു. ഇത്തവണ അഭിഷേകിന്റെയും കുടുംബത്തിന്റെയും കണ്ണു നിറഞ്ഞത് സന്തോഷം കൊണ്ടാണ്. മോനോട് പറഞ്ഞില്ലേ വീട് തരാന്ന്? അതിനുശേഷം എന്ത് തോന്നി മോന്? വളരെ സന്തോഷമുണ്ട്. വെള്ളിയാഴ്ച വന്നിട്ട് പറഞ്ഞു നാളെ മുതൽ പരിപാടി തുടങ്ങാമെന്ന് പറഞ്ഞു, പെട്ടെന്ന് തുടങ്ങി. അതിവേഗം നിർമ്മാണം പൂർത്തിയാകുന്ന വീട് ഉടൻ കൈമാറും. അടുത്ത തവണ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ അഭിഷേകിനൊപ്പം ഈ വീടിനുള്ളിൽ കയറി ഇരിക്കാനാകുമെന്ന തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ തലവടി മണലേൽ കോളിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കടലാസു കഷ്ണങ്ങൾ കൊണ്ട് മനോഹരമായ അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കുകയാണ് വയനാട് പൊന്നംകൊല്ലിയിലെ അഭിജിത്ത്. +2 വിദ്യാർത്ഥിയായ അഭിജിത്ത് പഠനത്തിന്റെ ഇടവേളകളിലാണ് ഇതിനുള്ള സമയം കണ്ടെത്തുന്നത്. ലോക്ഡൌൺ കാലത്തെ വിരസത മാറ്റാനായി ചെറുതായി തുടങ്ങിയതായിരുന്നു കടലാസ് കൊണ്ടുള്ള ചിത്രരൂപങ്ങളുടെ നിർമ്മാണം. ആദ്യം ന്യൂസ് പേപ്പർ കൊണ്ടായിരുന്നു നിർമ്മിച്ചത്, പിന്നീട് ചാർട്ട് പേപ്പറുകളിലേക്ക് മാറി.
വീടകം നിറയെ അഭിജിത്ത് വർണ്ണക്കടലാസ് കൊണ്ട് നിർമ്മിച്ച പൂക്കളും അലങ്കാര വസ്തുക്കളും കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ലോക്ക്ഡൌണിൽ വെറുതെ ഇരുന്നപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയതാണ്. അതിന്റെ മോഡൽ നെറ്റിന്ന് എടുക്കും, ബാക്കി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോകും, കുറച്ച് ടൈം എടുക്കും. ഇതില് പറഞ്ഞാൽ കുറേ കുറച്ചൊക്കെ പേപ്പറും പിന്നെ അതിൻ്റെ കുറച്ച് മുത്തുകളൊക്കെ ഉണ്ട്, അത് ഷോപ്പിൽ പോയി മേടിക്കും. ബാക്കിയൊക്കെ ഇവിടുന്ന് കിട്ടുന്ന ന്യൂസ് പേപ്പർസൊക്കെ ഇങ്ങനെ തട്ടിപ്പിച്ച് പോകും. ഒരു ഇത് തെറ്റിപ്പോയാൽ ന്യൂസ് പേപ്പർ ഉണ്ടൊക്കെ ഉണ്ടാക്കണേ ക്ഷേമമില്ലെങ്കിൽ പോകും പണിയാ. റിസ്ക്കാണത്. പഠനത്തിലും മിടുക്കനായ അഭിജിത്ത് പത്താം തരത്തിൽ എല്ലാ വിഷയത്തിലും A+ നേടിയാണ് വിജയിച്ചത്. മകന്റെ കലാപ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകി വീട്ടുകാരും ഒപ്പമുണ്ട്. അവൻ എന്താ വേണ്ടത് എന്ന് വെച്ചാൽ പരമാവധി എല്ലാ പേപ്പറും വേണം, പേപ്പറുകൾ അതിന്റെ എന്തൊക്കെ ആവശ്യങ്ങൾ വെച്ചാൽ എല്ലാ സാധനങ്ങളും വാങ്ങി ഞങ്ങൾ എത്തിച്ചു കൊടുക്കും. അപ്പൊ അവന് നല്ല ഇൻട്രസ്റ്റ് ആണ്, പിന്നെ അതുകൊണ്ട് അതെല്ലാം നന്നായിട്ട് ഇരുന്ന് ചെയ്യും. അതിനനുസരിച്ച് പേപ്പറും കാര്യങ്ങളെല്ലാം ഞങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. കൂട്ടുകാരും അയൽക്കാരും കടലാസുമായി അഭിജിത്തിനെ തേടിയെത്താറുണ്ട്. അവരുടെയൊക്കെ ആഗ്രഹം പോലെ കടലാസു കഷ്ണങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് മനോഹരമായി അഭിജിത്ത്. News 18 വയനാട്. കേരള നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ ആരോഗ്യരക്ഷാ സൈക്കിൾ യാത്രയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം. റോഡുകളിൽ സൈക്കിളുകൾക്ക് മാത്രമായി പ്രത്യേക വഴിയൊരുക്കുക, സൗജന്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഈ യാത്രയിൽ ഉന്നയിച്ചിട്ടുള്ളത്. കേരള നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടന്നു വരാറുള്ള ആരോഗ്യരക്ഷാ സൈക്കിൾ യാത്രയ്ക്കാണ് പട്ടാമ്പിയിൽ സ്വീകരണം നൽകിയത്. തിരൂരിൽ നിന്ന് തുടങ്ങി ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, തൃശൂർ, പട്ടാമ്പി വഴി തിരികെ തിരൂരിൽ തന്നെ അവസാനിക്കുന്നതാണ് യാത്ര. പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന സ്വീകരണ സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് മുതിർന്നവരായി കുട്ടികൾക്ക് അവരെ ഭാഗത്തിലേക്ക് നല്ലൊരു പദ്ധതി തന്നെയാണ്. തീർച്ചയായും പറഞ്ഞ പോലെ തന്നെ ഇരുചക്ര വാഹനങ്ങൾക്ക് ലൈസൻസ് നൽകുമ്പോൾ ഇങ്ങനെ ഒരു നിർബന്ധമാണ് എന്ന് വെക്കുന്നത് കൊണ്ട് തന്നെ. സൈക്കിൾ യാത്രയ്ക്ക് മാത്രമായി റോഡുകളിൽ പ്രത്യേക വഴി അനുവദിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ആവശ്യം. സൗജന്യ ഇൻഷുറൻസ് അനുവദിക്കണം, ഹൈസ്കൂൾ കുട്ടികൾക്ക് സൗജന്യമായി സൈക്കിൾ വിതരണം ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർക്കുള്ളത്. ഓരോ ദിവസവും മുനിസിപ്പാലിറ്റി നിന്ന് യാത്ര തുടങ്ങി അടുത്ത മുനിസിപ്പാലിറ്റിയിൽ യാത്ര അവസാനിപ്പിക്കും വിധമാണ് യാത്രയുടെ രീതി. News 18 പട്ടാമ്പി. അർബുദ രോഗികളെ സഹായിക്കാൻ മുടി മുറിച്ചു നൽകി ഇടുക്കി ഇരട്ടയാറിലെ ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ. സെന്റ് തോമസ് ഹൈസ്കൂളിലെ 17 കുട്ടികളാണ് ഇങ്ങനെ മുടി ദാനം ചെയ്തത്. ഇരട്ടയാർ സെന്റ് തോമസ് ഹൈസ്കൂളിലെ 17 വിദ്യാർത്ഥിനികളാണ് സ്വന്തം മുടി മുറിച്ചു നൽകിക്കൊണ്ട് ക്യാൻസർ രോഗികൾക്ക് സാന്ത്വനം പകർന്നത്. കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗിന്റെ അംഗങ്ങളാണ് ഈ 17 പേർ. ചങ്ങനാശ്ശേരി കേന്ദ്രമായുള്ള സർഗക്ഷേത്ര ട്രസ്റ്റിന്റെയും KCSL ഇരട്ടയാർ യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ ഹെയർ ഡൊണേഷൻ ക്യാമ്പിന്റെ ഭാഗമായാണ് ഈ വിദ്യാർത്ഥിനികൾ മുടി മുറിച്ചു നൽകിയത്. സ്കൂളിൽ ചേർന്ന യോഗത്തിൽ വെച്ചാണ് വിദ്യാർത്ഥികളുടെ മുടി മുറിച്ചത്. ഇവർക്ക് പൂർണ്ണ പിന്തുണയുമായി മാതാപിതാക്കളും എത്തിയിരുന്നു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോർജ് കുട്ടി MV, KCSL അനിമേറ്റർ കൊച്ചുറാണി ജോസഫ്, ബിജു അഗസ്റ്റിൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥിനികളെ സ്കൂളിന്റെ നേതൃത്വത്തിൽ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. News 18 ഇരട്ടയാർ. കാർഷിക കേരളം. ഇടുക്കി ചെമ്പകപ്പാറയിലെ കൃഷിയിടത്തിൽ വിളഞ്ഞ ഭീമൻ കപ്പ നാട്ടുകാർക്ക് കൗതുകമായി. ചെമ്പകപ്പാറ ബാബുവിന്റെ കൃഷിയിടത്തിലാണ് ഈ ഭീമൻ കപ്പ വിളഞ്ഞത്. ഇടുക്കി ഇരട്ടയാറിന് സമീപം ചെമ്പകപ്പാറ പൊന്നാറത്തല ബാബുവിന്റെ കൃഷിയിടത്തിലാണ് ഏറെ വലിപ്പമുള്ള കപ്പയുണ്ടായത്. 75 കിലോയോളം ഭാരമുള്ള കപ്പയുടെ ചില കിഴങ്ങുകൾക്ക് 3.5 മീറ്ററിലധികം നീളവുമുണ്ട്. എംബോറിയൻ ഇനത്തിൽപ്പെട്ട കപ്പയാണെന്ന് പറയുന്നു. 6 മാസം മുൻപ് 200 ചുവട് കപ്പയാണ് ബാബു നട്ടുവളർത്തിയത്. ഇതിൽ ചിലതാണ് ഭീമൻ കപ്പയായി വളർന്നത്. ഇത് ഏതൊരു വളവും ചെയ്യാത്തൊരു കപ്പയാണ്. നമ്മളെ അടുത്ത കൃഷിയുണ്ട്, 200 എവിടെ കപ്പ ഈ ഇനത്തിലുള്ള തന്നെ തൊട്ടടുത്ത കാര്യമുണ്ട്. ഇത് നമ്മള് വീടിന്റെ മുറ്റത്ത് അവര് വെച്ചതാണ്. ഏതൊരു വളവോ ഒന്നും ചെയ്യാതെ വിട്ടുന്ന കപ്പയാണ്. ഒരു അപ്പോൾ ഇന്നലെ കപ്പ പറിക്കാൻ വേണ്ടി മാന്തിയപ്പോഴാണ് ഇത്രയും വലിപ്പം നമുക്ക് തോന്നിയത്, കണ്ടുപിടിച്ചത്.
കഴിഞ്ഞ ദിവസം കപ്പ വിളവെടുക്കാനായി ചുവട്ടിലെ മണ്ണു നീക്കിയപ്പോഴാണ് വിളവ് അത്രയ്ക്ക് മോശമല്ലെന്ന് ബാബുവിന് മനസ്സിലായത്. പിന്നീട് സുഹൃത്തുക്കളുടെ സഹായത്തോടെ മണ്ണുമാറ്റി പിഴുതെടുക്കുകയായിരുന്നു. വിവരം കേട്ടറിഞ്ഞ് നിരവധി പേരാണ് ഭീമൻ കപ്പ കാണുവാൻ ബാബുവിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. ന്യൂസ് 18 ചെമ്പകപ്പാറ. വേനലായതോടെ തൃശൂരിന്റെ കിഴക്കൻ മലയോരത്തുള്ള ആദിവാസി കുടുംബങ്ങൾ ഇഞ്ച ശേഖരിക്കുന്ന തിരക്കിലാണ്. ഉൾക്കാട്ടിൽ നിന്ന് വെട്ടിയെടുക്കുന്ന ഇഞ്ചവള്ളികളുടെ തോൽ അടർത്തിയെടുത്ത് ഉണക്കിയാണ് വിൽക്കുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിലെ കാരിക്കടവ് മലയൻ കോളനി, ശാസ്താംപൂവം കാടാർ കോളനി എന്നിവിടങ്ങളിലെ ആദിവാസി കുടുംബങ്ങളാണ് കാട്ടിൽ നിന്നും ഇഞ്ച ശേഖരിച്ച് വിൽപ്പന നടത്തുന്നത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ആനശല്യം കൂടുതലായതിനാൽ ജീവൻ പണയപ്പെടുത്തിയാണ് ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കുന്നത്. ഇഞ്ച മുന്നേ കടത്തായിരുന്നു, അപ്പം അതിൻ്റെ തീരുമാനം ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ വെള്ളിക്കൊങ്ങര കൊണ്ട് കൊടുക്കണ്. വെള്ളിക്കൊങ്ങര ഇപ്പം ഞങ്ങൾക്ക് 90 രൂപ വില വെച്ച് കിട്ടുന്നുണ്ട്. പിന്നെ അത് കണ്ടമാനം സാധനങ്ങളായി കഴിഞ്ഞാൽ വില കുറച്ച് ഒരു തരും, തുച്ഛമായ വിലയ്ക്കേ കിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അത് കൊണ്ടുപോകണമെങ്കിൽ 2 പ്രാവശ്യം വണ്ടി വിളിച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ 1700 രൂപ വണ്ടി കാശ് തന്നെ കൊടുക്കണം. അത് കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഞങ്ങൾക്ക് തുച്ഛമായ കാശൊക്കെ കിട്ടുള്ളൂ. ഉൾക്കാട്ടിൽ പോയി ഇഞ്ചവള്ളികൾ വെട്ടിയെടുത്ത് കോളനിയിൽ എത്തിച്ച ശേഷമാണ് തൊലി അടർത്തിയെടുക്കുന്നത്. ചതച്ചെടുത്ത ഇഞ്ച വെയിലിൽ ഉണക്കിയെടുത്താണ് വിൽപ്പന നടത്തുന്നത്. നേരത്തെ വനസംരക്ഷണ സമിതി മുഖേനയാണ് ഇഞ്ച വിറ്റഴിച്ചിരുന്നത്. ഈ വർഷം വനസംരക്ഷണ സമിതി ഇഞ്ച ശേഖരിക്കാൻ തുടങ്ങിയിട്ടില്ലാത്തതിനാൽ വെള്ളിക്കുളങ്ങരയിലെ സ്വകാര്യ കച്ചവടക്കാർക്കാണ് വിൽക്കുന്നത്. സീസൺ തുടക്കമായതിനാൽ ഇപ്പോൾ കിലോഗ്രാമിന് 90 രൂപ വരെ ലഭിക്കുന്നുണ്ട്. ന്യൂസ് 18 മറ്റത്തൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.